നമസ്കാരം, തനിമ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ശ്യാമ തളിര. പ്രധാന വാർത്തകൾ. ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡിംഗിലേക്ക് ആദ്യ ചിത്രങ്ങൾ പുറത്ത്. മിഴിവേകിയ കാഴ്ചകൾക്ക് കാതോർത്ത് ലോകം. ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുകയെന്ന വലിയ ലക്ഷ്യത്തിലേക്ക് അടുക്കുകയാണ് ചന്ദ്രയാൻ 3. ആദ്യഘട്ട ചാന്ദ്ര ഭ്രമണപഥ താഴ്ത്തൽ ഇന്നലെ രാത്രി പൂർത്തിയായി. പേടകത്തിൽ നിന്നുള്ള ആദ്യ ദൃശ്യങ്ങളും ഇന്നലെ ഇസ്രോ പുറത്തുവിട്ടു. ഓഗസ്റ്റ് 5 ചാന്ദ്ര ഭ്രമണപഥത്തിലേക്ക് പ്രവേശിക്കുന്നതിനിടെയാണ് പേടകത്തിലെ ക്യാമറകൾ ചന്ദ്രനെ പകർത്തിയത്. അടുത്ത ഭ്രമണപഥ താഴ്ത്തൽ ഓഗസ്റ്റ് 9 നടക്കും. ചന്ദ്രനിൽ നിന്ന് 100 കിലോമീറ്റർ അകലത്തിലുള്ള ഭ്രമണപഥത്തിലേക്ക് പേടകത്തെ എത്തിച്ച ശേഷമായിരിക്കും പ്രൊപ്പൽഷൻ മൊഡ്യൂളും ലാൻഡറും തമ്മിൽ വേർപെടുക. പ്രൊപ്പൽഷൻ മൊഡ്യൂളും നേരത്തെ ഭ്രമണപഥത്തിൽ തുടരും. ലാൻഡർ ചന്ദ്രനിൽ നിന്ന് 30 കിലോമീറ്റർ അടുത്ത ദൂരവും 100 കിലോമീറ്റർ അടുത്ത ദൂരവുമായിട്ടുള്ള ഭ്രമണപഥത്തിലേക്ക് മാറും. ഇവിടെ നിന്നാണ് സോഫ്റ്റ് ലാൻഡിംഗ് ഒരുക്കങ്ങൾ തുടങ്ങുക. പേടകത്തിന്റെ കാലുകൾ ചന്ദ്രനിൽ തൊടുന്ന ദിവസത്തിനായി രാജ്യം കാത്തിരിക്കുകയാണ്. പാകിസ്ഥാൻ ട്രെയിൻ അപകടം. 30 പേർ മരിച്ചു, 100 പേർക്ക് പരിക്ക്. പാകിസ്ഥാനിലെ തെക്കൻ സീറ്റ് പ്രവിശ്യയിലുണ്ടായ ട്രെയിൻ അപകടത്തിൽ 30 പേർ മരിച്ചു, 100 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. കറാച്ചിയിൽ നിന്നും റാവൽപിണ്ടിയിലേക്ക് പോരുന്ന ഹസാര എക്സ്പ്രസിന്റെ ചില കമ്പാർട്ട്മെന്റുകൾ പാളം തെറ്റിയാണ് അപകടമുണ്ടായത്. നവാബ്ഷാ ജില്ലയിൽ സർഹാരി റെയിൽവേ സ്റ്റേഷന് സമീപമാണ് എക്സ്പ്രസ് ട്രെയിനിന്റെ 10 ബോഗികൾ പാളം തെറ്റി മറിഞ്ഞത്. അപകടമുണ്ടായ സമയത്ത് ട്രെയിനിൽ 1000 പേരോളം ഉണ്ടായിരുന്നുവെന്നാണ് നിഗമനം. അതുകൊണ്ട് തന്നെ മരണപ്പെട്ടവരുടെ എണ്ണം ഇനിയും കൂടാനുള്ള സാധ്യത ഉള്ളതായി റെയിൽവേ മന്ത്രി സാദ് റഫീഖ് പറഞ്ഞു. അപകട കാരണം വ്യക്തമല്ല. സാങ്കേതിക പ്രശ്നങ്ങളായിരിക്കാം അപകടത്തിന് കാരണമെന്ന് പ്രാഥമിക കണ്ടെത്തൽ. അട്ടിമറിക്കുള്ള സാധ്യതകളും അധികൃതർ തള്ളിക്കളയുന്നില്ല. സൈന്യം ഉൾപ്പെടെ രക്ഷാപ്രവർത്തനം സജീവമാണ്. NSS അന്തസ്സായ തീരുമാനമെന്ന് KB ഗണേഷ് കുമാർ. ഒരു മുതലെടുപ്പിനും NSS കൂട്ടു നൽകില്ല. മിത്ത് വിവാദത്തിൽ NSS അന്തസ്സായ തീരുമാനമെന്ന് KB ഗണേഷ് കുമാർ. ആവശ്യമെങ്കിൽ നിയമ നടപടി സ്വീകരിക്കും. കേരളത്തിലെ മതസൗഹാർദ്ദം തകർക്കാതെ NSS വളരെ മാന്യമായ തീരുമാനമാണ് എടുത്തതെന്ന് അദ്ദേഹം പറഞ്ഞു. NSS ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് യോഗത്തിൽ പങ്കെടുത്ത ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. NSSനെ സംബന്ധിച്ച കാര്യം ജനറൽ സെക്രട്ടറി പറയുമെന്നും അക്കാര്യത്തിൽ തന്റെ അഭിപ്രായം ശരിയല്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു. അന്തസ്സായ തീരുമാനമാണ് NSS സ്വീകരിച്ചിരിക്കുന്നത്. നിയമപരമായി തെറ്റുകളെ നേരിടുകയാണ് NSSന്റെ നയമെന്ന് അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ ഒരു മുതലെടുപ്പുകൾക്കും NSS കൂട്ടു നിൽക്കുന്നില്ല എന്നും തെറ്റുകണ്ടാൽ നിയമത്തിന്റെ വഴി സ്വീകരിക്കുക എന്നതാണ് NSS നയമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജമ്മുകാശ്മീരിലെ പൂഞ്ചിൽ നുഴഞ്ഞുകയറ്റ ശ്രമം പരാജയപ്പെടുത്തി സൈന്യം 1 ഭീകരനെ വധിച്ചു. ജമ്മുകാശ്മീരിലെ പൂഞ്ച് ജില്ലയിൽ നിയന്ത്രണ രേഖയിൽ ഭീകരർ നടത്തിയ നുഴഞ്ഞുകയറ്റ ശ്രമം പരാജയപ്പെടുത്തി സൈന്യം. ഇന്ത്യൻ സൈന്യവും ജമ്മുകാശ്മീർ പോലീസും സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിൽ 1 ഭീകരനെ വധിച്ചു. ജില്ലയിലെ ദിഗ്വാർ സെക്ടറിലെ നിയന്ത്രണ രേഖയിൽ 2ലധികം പാക് ഭീകരർ നുഴഞ്ഞുകയറാൻ ശ്രമിച്ചതായാണ് പ്രാഥമിക റിപ്പോർട്ട്. സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി കാശ്മീരിൽ വൻ ഭീകരാക്രമണം നടത്താൻ പാക് ഭീകര സംഘടനകൾ പദ്ധതിയിടുന്നതായി വൃത്തങ്ങൾ അറിയിച്ചു. ജമ്മുകാശ്മീരിലെ നിയന്ത്രണ രേഖയിലും അന്താരാഷ്ട്ര അതിർത്തിയിലും സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. സൗദിയിലെ ആചാരരീതികൾ അനുകരണീയമാണെന്ന് മന്ത്രി സജി ചെറിയാൻ. വിശ്വാസത്തെ അവർ അത്രയേറെ ബഹുമാനിക്കുന്നു എന്നും മന്ത്രി. സൗദി അറേബ്യയിലെ പള്ളികളിൽ മൈക്കിലൂടെ ബാങ്ക് വിളിക്കുന്നത് പബ്ലിക് ന്യൂയിസൻസ് ആയാണ് കാണുന്നതെന്ന് മന്ത്രി സജി ചെറിയാൻ. സൗദിയിലേക്ക് യാത്ര പോയപ്പോൾ ഒരിടത്തും ബാങ്ക് വിളി കേട്ടില്ല. എക്സ്ട്രീമായിട്ടുള്ള വിശ്വാസികളാണ് പക്ഷേ ഒരിടത്തുനിന്നും ബാങ്ക് വിളി കേൾക്കാത്ത തന്നെ അത്ഭുതപ്പെടുത്തിയെന്ന് മന്ത്രി പറഞ്ഞു. അവരുടെ വിശ്വാസത്തിന് ബാങ്ക് വിളിക്കാൻ അവിടെ അവർക്ക് അവകാശമുണ്ട്. പക്ഷേ പുറത്ത് കേട്ടാൽ അത് പബ്ലിക് ന്യൂയിസൻസ് ആണ്, അത് പാടില്ല. അതാണ് അവിടുത്തെ നിയമമെന്ന് മന്ത്രി പറഞ്ഞു. മുതലപ്പുഴയിൽ വീണ്ടും ബോട്ട് മറിഞ്ഞു, 4 പേരാണ് അപകടത്തിൽപ്പെട്ടത്. മുതലപ്പുഴയിൽ വീണ്ടും ബോട്ട് മറിഞ്ഞ അപകടം. 4 മത്സ്യത്തൊഴിലാളികൾ സഞ്ചരിച്ചിരുന്ന മത്സ്യബന്ധന ബോട്ട് മറിഞ്ഞു. കടലിൽ നിന്ന് കരയിലേക്ക് മടങ്ങുന്നതിനിടയിലാണ് അപകടം. 4 പേരും നീന്തി രക്ഷപ്പെട്ടു. അതിശക്തമായ തിരയിൽപ്പെട്ട് വള്ളം തലകീഴായി മറിയുകയായിരുന്നുവെന്നാണ് വിവരം. അപകടത്തിൽപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് പരിക്കില്ല. മുതലപ്പുഴ വിഷയത്തിൽ സർക്കാർ മത്സ്യത്തൊഴിലാളികളെ വഞ്ചിക്കുകയാണെന്ന് ആരോപിച്ച് കോൺഗ്രസ് പ്രതിഷേധം സംഘടിപ്പിക്കും. അടൂർ പ്രകാശ് MPയുടെ നേതൃത്വത്തിൽ മുതലപ്പുഴയിൽ ഉപവാസ സമരം നടത്തും. ചെറിയ ക്രെയിനുകൾ കൊണ്ടുവന്ന് തട്ടിക്കൂട്ട് പ്രവൃത്തികൾ നടത്തി മത്സ്യത്തൊഴിലാളികളുടെ കണ്ണിൽ പൊടിയിടുകയാണെന്ന് സർക്കാർ ചെയ്യുന്നതെന്ന ആക്ഷേപം ഇതിനോടകം ഉയർന്നിട്ടുണ്ട്. സൂര്യകാന്തി മികവുത്സവം സംഘടിപ്പിച്ചു, സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം ചെയ്തു. പാറശാല നിയോജക മണ്ഡലത്തിൽ നടപ്പിലാക്കി വരുന്ന സമഗ്ര വിദ്യാഭ്യാസ സമന്വയ പദ്ധതിയായ സൂര്യകാന്തി മികവുത്സവം ഒറ്റശേഖരമംഗലം ജനാർദ്ദനപുരം ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ചു.
പൊതുവിദ്യാലയങ്ങളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നതോടൊപ്പം ആരോഗ്യ സാംസ്കാരിക മാനസിക വികസനത്തിന്റെ കേന്ദ്രങ്ങളാക്കി വികസിപ്പിക്കുക കൂടിയാണ് സർക്കാരിന്റെ ലക്ഷ്യം. ഈ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിനായി പാറശാല നിയോജക മണ്ഡലത്തിൽ നടപ്പിലാക്കി വരുന്ന സമഗ്ര വിദ്യാഭ്യാസ സമന്വയ പദ്ധതിയാണ് സൂര്യകാന്തി. 2022-23 അധ്യയന വർഷത്തിൽ പാറശാല നിയോജക മണ്ഡലത്തിലെ വിവിധ വിദ്യാലയങ്ങളിൽ പഠിച്ച് SLC പ്ലസ് ടു പരീക്ഷകളിൽ ഏറ്റവും മികച്ച വിജയം നേടിയവരുടെയും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികവ് പുലർത്തിയവരുടെയും സൗഹൃദ കൂട്ടായ്മയാണ് ഒരുക്കിയിരിക്കുന്നത്. സ്പീക്കർ AN ഷംസീർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ കഴിവ് കണ്ടെത്തി ആ മേഖലയിലേക്ക് തിരിച്ചുവിടുക എന്നതാണ് വിദ്യാഭ്യാസം കൊണ്ട് ലക്ഷ്യമിടുന്നത്. ഇതിനകത്ത് ഏറ്റവും വലിയ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം ഇത്രയധികം വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠനത്തിന്റെ ഭാഗമായിട്ട് അവർ ജയിച്ചതിന്റെ ഭാഗമായിട്ട് അവരുടെ കഴിവ് തെളിയിച്ചതിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന ഒരു വലിയ ആദരവ് ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് ഇവിടെ നടക്കുന്നു എന്നുള്ളത് എനിക്ക് തോന്നുന്നു കേരളത്തിൽ മറ്റൊരു സ്കൂളിലും മറ്റൊരു ഇടത്തും ഇല്ലാത്തത് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അത്രമേൽ ദീർഘവീക്ഷണത്തോടുകൂടി വരാനിരിക്കുന്ന തലമുറയെ കൂടി കണ്ടുകൊണ്ടുകൊണ്ട് ഈ സമൂഹത്തെ ഏതെല്ലാം രീതികളും കെട്ടിപ്പടുക്കാൻ നിങ്ങൾക്ക് നല്ല രീതിയിൽ നടത്തിയെടുക്കണമെന്ന ആഗ്രഹത്തോടുകൂടിയാണ് MLA ഈ ഒരു പദ്ധതി ഇവിടെ ആവിഷ്കരിച്ചിരിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. ലോകത്ത് മാറ്റം സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ മാറ്റത്തിനനുസരിച്ച് വിദ്യാർത്ഥി സമൂഹവും മാറണമെന്ന് സ്പീക്കർ പറഞ്ഞു. വിദ്യാർത്ഥികളാണ് നിങ്ങൾ ജീവിതത്തിന്റെ ഒരു ഘട്ടം പിന്നിട്ടിരിക്കുന്നു. ഇനി നിങ്ങൾ പലരും ഡിഗ്രി വിദ്യാഭ്യാസത്തിന് പോകും, ചിലർ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസത്തിന് പോകും. അപ്പൊ ജീവിതത്തിന്റെ ഒരു ഘട്ടം പിന്നിടുമ്പോൾ നിങ്ങളോട് ദീർഘകാലം വിദ്യാർത്ഥിയായിരുന്ന ഒരാളെന്നുള്ളത് എനിക്ക് അഡ്വൈസ് ചെയ്യാനുള്ളത് എന്താവണമെന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണ്. വിദ്യാർത്ഥികൾക്ക് ആർക്കും തന്നെ ഒരു കഴിവില്ലാത്തവരില്ല. ഔട്ട്ഗോയിങ്ങിന് 12-15 രൂപയാണ്. അതുപോലെ സാധാരണ ഞെക്കി വിളിക്കുന്ന ഫോണാണ്. പേജറിൽ നിന്നും മൊബൈൽ ഫോണിലേക്ക്, മൊബൈൽ ഫോണിൽ നിന്നും സ്മാർട്ട് ഫോണിലേക്ക്, സ്മാർട്ട് ഫോണിൽ നിന്നും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലേക്ക് മാറിയ ലോകമാണിത്. AI എന്ന വാക്ക് നിങ്ങൾ കേട്ടില്ലേ? AI എന്നത് നിർമ്മിത ബുദ്ധിയാണ്. ലോകത്ത് മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മാറ്റത്തിനനുസരിച്ച് വിദ്യാർത്ഥി സമൂഹവും മാറണം. വിദ്യാഭ്യാസ മേഖല പ്രധാനമായി നേരിടുന്ന ഒരു പ്രശ്നം മയക്കുമരുന്ന് ഉപയോഗമാണ്. കുട്ടികൾ തെറ്റായ ശീലങ്ങളിൽ പോയാൽ ടീച്ചർമാർ തിരുത്തണമെന്നും സ്പീക്കർ പറഞ്ഞു. CK ഹരീന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. ശിവഗിരിയിൽ മാതൃ യുവജന സംഗമം സംഘടിപ്പിച്ചു. നടി മാലാ പാർവതി ഉദ്ഘാടനം ചെയ്തു. ഗുരുധർമ്മ പ്രചാരണ സഭയുടെ നേതൃത്വത്തിൽ ശിവഗിരിയിൽ മാതൃ യുവജന സംഗമം സംഘടിപ്പിച്ചു. മതപ്പോരുകൾ വർദ്ധിച്ചു വരുന്ന കാലഘട്ടത്തിൽ ഭേദങ്ങളില്ലാത്ത ഗുരുവിന്റെ ആത്മീയതയ്ക്ക് ഏറെ പ്രസക്തിയുണ്ടെന്ന് കരുതൽ മാതൃസംഗമത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച നടി മാലാ പാർവതി പറഞ്ഞു. യുവജനതയുടെ ആത്മബലം ചോർന്നു പോകാതിരിക്കാനുള്ള ഔഷധമാണ് ഗുരുദേവൻ മുന്നോട്ട് വെച്ച ആത്മീയതയെന്ന് ഉണർവ് യുവസംഗമം ഉദ്ഘാടനം ചെയ്ത ചാണ്ടി ഉമ്മൻ പറഞ്ഞു. ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ അധ്യക്ഷത വഹിച്ചു. ലോകം ഇന്ന് നേരിടുന്നത് ധാർമ്മിക മൂല്യചൂതിയാണെന്നും ഗുരുദേവൻ മുന്നോട്ട് വെച്ച ധാർമ്മിക മൂല്യമുള്ള മാതൃ യുവജനത വളർന്നു വരേണ്ടത് അനിവാര്യമാണെന്നും സ്വാമി സച്ചിദാനന്ദ പറഞ്ഞു. ഗുരുദേവ കൃതികൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ ശിവഗിരി മഠം ഒരിക്കലും വിസ്മരിക്കില്ലെന്ന് സ്വാമി സച്ചിദാനന്ദ പറഞ്ഞു. സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലും ദൈവശതകം പ്രദർശിപ്പിക്കാൻ ഉമ്മൻചാണ്ടി മാർഗനിർദ്ദേശം നൽകിയത് സ്വാമി സച്ചിദാനന്ദ അനുസ്മരിച്ചു. മാലാ പാർവതിയും ചാണ്ടി ഉമ്മനും ഗുരുധർമ്മ പ്രചാരണ സഭയുടെ അംഗത്വം സ്വീകരിച്ച് മഠത്തിന്റെ സ്നേഹോപകരങ്ങൾ സ്വാമി സച്ചിദാനന്ദയിൽ നിന്ന് ഏറ്റുവാങ്ങി. റെയിൽവേ രംഗത്ത് പുതിയ അധ്യായം തുടങ്ങുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ നവീകരണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ നവീകരണ പ്രവർത്തനങ്ങളുടെ ശിലാസ്ഥാപനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി റിമോട്ട് ബട്ടൺ അമർത്തി ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്തു. ഭാരതത്തിന്റെ റെയിൽവേ രംഗത്ത് പുതിയൊരു അധ്യായം ആരംഭിക്കുകയാണെന്നും രാജ്യത്തെ 508 റെയിൽവേ സ്റ്റേഷനുകൾ അതിന്റെ ഭാഗമാകുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തെ ചെറിയ നഗരങ്ങളാണ് അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിലൂടെ നവീകരിക്കപ്പെടുന്നതെന്നും പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ കർഷകർക്കും സാധാരണക്കാർക്കുമാണ് ഏറെ ഗുണകരമാകുന്നത്. രാജ്യത്തിന്റെ ജീവരേഖയാണ് റെയിൽവേ ലൈനുകളെന്നും നഗരങ്ങളുടെ ഹൃദയമാണ് റെയിൽവേ സ്റ്റേഷനുകളെന്നും അതുകൊണ്ട് തന്നെ ചെറു പട്ടണങ്ങളിലെ റെയിൽവേ സ്റ്റേഷനുകളുടെ വികസനം വളരെ പ്രധാനപ്പെട്ടതാണ്. പദ്ധതിയിലൂടെ യാത്രക്കാരുടെ പോക്കുവരവുകൾ ഏറെ സുഖകരമാക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അധ്യക്ഷനായി. സ്വകാര്യ ദന്താശുപത്രിയിൽ മോഷണം, 16,000 രൂപ കള്ളൻ കൊണ്ടുപോയി.
മലയൻകീഴ് തച്ചോട്ടുകാവ് ജംഗ്ഷനു സമീപത്തുള്ള തച്ചോട്ടുകാവ് സ്വദേശി ഡോക്ടർ സ്വാതി ആനന്ദിന്റെ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്ന ദന്താശുപത്രിയിൽ മോഷണം നടന്നു. ഡോക്ടറുടെ മുറിയിൽ സൂക്ഷിച്ചിരുന്ന 16,000 രൂപയാണ് മോഷ്ടിച്ചത്. ഡോക്ടറുടെ പരിശോധനാ മുറിയിലെ ചെറിയ മേശയിൽ സൂക്ഷിച്ചിരുന്ന പണമാണ് കവർന്നത്. ആശുപത്രിയിലെ CCTV ദൃശ്യങ്ങളിൽ മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞു. പരാതിയെ തുടർന്ന് മലയൻകീഴ് പോലീസ് ഇൻസ്പെക്ടർ TV ഷിബുവിന്റെ നേതൃത്വത്തിൽ വിരലടയാള വിദഗ്ധർ പരിശോധന നടത്തി അന്വേഷണം ആരംഭിച്ചു. വാർത്തകൾ പൂർണ്ണമാകുന്നു. വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.